നമസ്കാരം ഞാൻ സോഹൻ സീനുലാലാണ് ഞാനൊരു സംവിധായകനും നടനുമാണ് വെള്ളിമൂങ്ങ എന്ന ഈ യൂട്യൂബ് ചാനലിൽ യാത്രകളോടാണ് പ്രണയം എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട യാത്രകളെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ യാത്രയെ പറ്റിയിട്ടാണ് പറയേണ്ടത് ചെറിയ ഒരു വിഷമത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് വടുതല എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കിപ്പോൾ ഒരു യാത്രയും സാധിക്കാൻ പറ്റാത്ത ഒരു യാത്രയ്ക്കും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ലോകം മുഴുവൻ കൊറോണ COVID-19 എന്ന മഹാവ്യാധി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ യാത്രകളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമമുണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു യാത്ര ഞാൻ 2 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു ബംഗാൾ യാത്രയാണ് ബംഗാളിലെ കൊൽക്കത്തയിലേക്ക് പോയ യാത്രയാണ് വളരെ തിരക്ക് പിടിച്ച കൊൽക്കത്ത നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് കൊൽക്കത്ത നമ്മൾ അത്ര തിരക്കൊന്നുമില്ലെങ്കിലും കൊച്ചി പോലത്തെ ഒരു നഗരത്തിൽ തിരക്കിട്ട് തന്നെയാണ് തിരക്കുള്ള ഒരു നഗരത്തിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് പെട്ടെന്ന് ഒരു യാത്രയെപ്പറ്റി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാനും എൻ്റെ സുഹൃത്ത് ശ്രീ നാഗരാജും കൂടി നടത്തിയ ഒരു കൊൽക്കത്ത യാത്രയാണ് കൊൽക്കത്ത നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് വളരെ തിരക്ക് പിടിച്ച വളരെ തിരക്കുള്ള ഒരു നഗരമാണ് അത്ര തിരക്കൊന്നുമില്ല എങ്കിലും കൊച്ചി പോലത്തെ ഒരു തിരക്കുള്ള നഗരത്തിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോകാനായിട്ടുള്ള കാരണം ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം തന്നെ കൊൽക്കത്തയിൽ നിന്നും ഏതാണ്ട് 2 മണിക്കൂറോളം ട്രെയിനിൽ സഞ്ചരിച്ചാൽ എത്തിച്ചേരാൻ പറ്റുന്ന ശാന്തിനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈനിലാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് കൊച്ചി ടു കൊൽക്കത്ത കൊൽക്കത്ത ടു കൊച്ചി അങ്ങനെ ഞങ്ങൾ കൊൽക്കത്തയിൽ നിന്നും പിന്നീട് ട്രെയിനിലാണ് ശാന്തിനഗറിലേക്ക് യാത്ര തിരിച്ചത് വളരെ വിരസമായ ഒരു ട്രെയിൻ യാത്രയായിരുന്നു ഏതാണ്ട് 2 മണിക്കൂറോളം ട്രെയിനിൽ സഞ്ചരിച്ചിട്ടാണ് ഞങ്ങൾ ശാന്തിനഗറിലെത്തിയത് എന്നാൽ ശാന്തിനഗർ എന്ന് പറയുന്നത് തീരെ തിരക്കില്ലാത്ത വളരെ പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമമാണ് സഞ്ചാരികളുടെ എണ്ണം വളരെ കുറവായിരുന്നു ശാന്തിനഗറിലെത്തിയാൽ പിന്നീടുള്ള യാത്രകൾ അവിടെ നമ്മൾക്ക് ഓട്ടോയിലും നടന്നും ഒക്കെയാണ് യാത്ര ചെയ്തത് ഫോറിനേഴ്സായിട്ടുള്ള സഞ്ചാരികൾ മുഴുവനും തന്നെ പൂർണ്ണമായും നടന്നാണ് ശാന്തിനഗർ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളവിടെ നിന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മ്യൂസിയവും യൂണിവേഴ്സിറ്റിയൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഓട്ടോയിലാണ് പോയത് ഓട്ടോറിക്ഷക്കാരന് കാശ് കിട്ടുന്ന ഏർപ്പാടാണെങ്കിലും ഓട്ടോക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് സാർ ശാന്തിനഗർ വരികയാണെങ്കിൽ പരമാവധി നടന്നാണ് സഞ്ചരിക്കേണ്ടത് എന്നാണ് അങ്ങനെ രവീന്ദ്രനാഥ ടാഗോർ മ്യൂസിയവും യൂണിവേഴ്സിറ്റിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് കഴിയുന്നത്ര പരമാവധി നടക്കാൻ തീരുമാനിച്ചു നടന്നു തുടങ്ങിയപ്പോഴാണ് ശാന്തിനഗറിൻ്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാക്കാൻ സാധിച്ചത് ചെറിയ അരുവികളും വളരെ ഹരിതാഭമായ ഭൂപ്രകൃതിയും ഒക്കെയാണ് ശാന്തിനഗറിന് ഉള്ളത് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ പ്രശസ്തമായ ബാബുൽ സംഗീതമാണ് നമ്മൾ നടക്കുന്ന വഴികളിലെല്ലാം ഓരോ ചെറിയ ചെറിയ കവലകളിലും ചെറിയ ചെറിയ ഇടങ്ങളിലുമൊക്കെ ഈ ബാബുൽ സംഗീതജ്ഞർ അവരുടെ കയ്യിലുള്ള കളിവീണ പോലെ തോന്നുന്ന ഒരു വീണയുമായി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഗാനങ്ങൾ കേൾക്കാനായിട്ട് വലിയ ആൾക്കൂട്ടങ്ങളൊന്നുമില്ല 5-6 പേരടങ്ങുന്ന ചെറു ചെറു സംഘങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് ബാബുൽ സംഗീതം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങൾ ആ സംഗീതത്തിൻ്റെ മാസ്മരിക ലോകത്ത് അല്ലെങ്കിൽ ആ സംഗീതജ്ഞൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന മെലഡിയുടെ പറഞ്ഞ്
ഫലിപ്പിക്കാൻ പറ്റാത്ത സുന്ദരമായ ആ ഒരു സംഗീതത്തിൻ്റെ അനുഭൂതിയിൽ മണിക്കൂറുകളോളമാണ് ഞങ്ങളവിടെ ചിലവഴിച്ചത്. നമ്മൾ നടന്നു പോകുമ്പോൾ ഇതുപോലെ ആൾക്കാരെല്ലാം ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് നടക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഞങ്ങളും ഈ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴിയിലൂടെ ഞങ്ങളും സഞ്ചരിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ വഴികളിലൊക്കെ ഈ ബാബുൽ സംഗീതജ്ഞരുടെയൊക്കെ പാട്ടുകൾ കേൾക്കാം. ചെന്നെത്തിയത് ഒരു വലിയ വൃക്ഷങ്ങളൊക്കെ തണൽ പകരുന്ന ഒരു ഒരു മൈതാനമായിരുന്നു. മൈതാനം ആണെങ്കിലും പോലും വലിയ വൃക്ഷങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഒരു പന്തൽ തീർത്ത പ്രതീതിയായിരുന്നു ആ മൈതാനത്തിന്. അവിടെ ബംഗാളികളുടെ തനത് ഭക്ഷണങ്ങൾ അവിടെ തയ്യാറാക്കിയിരുന്നു. ബാബുൽ സംഗീതജ്ഞരുടെ ലൈവ് പ്രകടനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സംഗീതത്തിനൊത്ത് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന കുട്ടികളൊക്കെ അവരുടെ തനത് രീതികളിൽ നൃത്തം വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളൊന്ന് മടിച്ചു. കാരണം ഇവരുടെ ചുവടുകളൊന്നും നമ്മൾക്ക് പരിചയമുള്ള ചുവടുകളല്ല. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, പതുക്കെ ഞാനും എൻ്റെ സുഹൃത്ത് നാഗരാജനും പതുക്കെ ആ നൃത്തത്തിന് ഒത്ത് ചുവട് വെച്ച് തുടങ്ങി. ഞങ്ങൾ ചുവട് വെച്ചത് കണ്ട് ഞങ്ങൾക്ക് ഈ നൃത്തം അത്ര വശമില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ, സ്ത്രീകളടക്കമുള്ളവർ ഞങ്ങൾക്ക് അവരുടെ ചുവടുകൾ കാണിച്ചു തരികയും ഞങ്ങളത് ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്ത് അവിടെയും മണിക്കൂറുകളാണ് അവിടെ ചിലവഴിച്ചത്. അപ്പോൾ അവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങളും ചെറിയ ചെറിയ കരകൗശല സാധനങ്ങളും ഒക്കെ ചെറിയ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ നിന്ന് കഴിച്ച മീൻകറിയാണ്, ബംഗാളി മീൻകറി. നമുക്കറിയാം നമ്മൾ മലയാളികൾ വളരെയധികം എരിവും പുളിയും ഒക്കെയുള്ള മീൻകറിയാണ് ഭക്ഷിക്കുന്നത്. അങ്ങനെ പുറത്തു പോയാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന മീൻകറി നമുക്കങ്ങനെ ലഭിക്കാറില്ല. നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് ചോറും മീൻകറിയും കഴിച്ചു. നമ്മുടെ കേരളത്തിലുള്ള ഒരു ചെറിയ ഏതോ ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ചോറും മീൻകറിയും കഴിക്കുന്നത് പോലെ തന്നെയാണ് തോന്നിയത്. നല്ല എരിവും നല്ല പുളിയും ഒക്കെയുള്ള ഗംഭീര മീൻകറിയാണ് അവിടെ കിട്ടിയത്. വൈകിട്ട് ആയപ്പോഴേക്കും ഒരുപാട് സംഘങ്ങളൊക്കെ വീണ്ടും എത്തി. ഞങ്ങൾ വിചാരിച്ചു ഈ പകൽ ഇരുട്ടി തുടങ്ങുമ്പോൾ കൊഴിഞ്ഞു പോകുമായിരിക്കും, ഈ ഇടം വിജനമാകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പിന്നെ ചെറിയ ചെറിയ ചിരാതുകളൊക്കെ വെച്ചിട്ട് വീണ്ടും സജീവമാകുന്ന ആ കത്തി നിന്ന ദീപങ്ങൾ ഇന്നും മനസ്സിൽ കെടാതെ തെളിഞ്ഞു നിൽക്കുകയാണ്. ഒരു യാത്രയെപ്പറ്റി പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ തെളിഞ്ഞു നിൽക്കുന്ന ദീപങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. പിന്നെ അതിനോട് ചേർത്ത് പറയാനായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ട്രെയിൻ ഒക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് കൊൽക്കത്തയിൽ തിരിച്ചെത്തുകയും ഹൗറ ബ്രിഡ്ജും ഹൗറ റെയിൽവേ സ്റ്റേഷനുമൊക്കെ നമുക്കറിയാം, നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ തിരക്കും ഒരുപാട് പ്ലാറ്റ്ഫോമുകളും അതത്രയും തിങ്ങി നിറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഒരു പ്ലാറ്റ്ഫോമിൽ. ശരിക്കും നമ്മളൊരു ട്രെയിൻ കയറണമെങ്കിൽ എയർപോർട്ടിൽ നമുക്ക് ഒരു മണിക്കൂർ മുമ്പ് ചെല്ലണം എന്നാണ് പറയുന്നത് ഡൊമസ്റ്റിക്. ഹൗറ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂർ മുമ്പ് ചെന്നാലേ നമ്മളുടെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് കണ്ടെത്തി ഈ തിക്കും തിരക്കിലുമൊക്കെ പെട്ട് നടന്ന് നമ്മുടെ പ്ലാറ്റ്ഫോം കണ്ടെത്തി ഈ ആൾക്കാരുടെ ഇടയിലൂടെ എത്തിപ്പെടണമെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തണം. അങ്ങനെ ഞങ്ങളുടെ കാൽക്കുലേഷനുകളെല്ലാം തെറ്റിക്കൊണ്ട് ഞങ്ങൾ വളരെ ലേറ്റായിട്ടാണ് തിരിച്ചെത്തിയത്. അവിടെ നിന്നും ഓടിപ്പിടിച്ച് ഞങ്ങൾ എയർപോർട്ടിലെത്തിയപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. ഈ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് അവരൊരു കൺഫർമേഷൻ മെസ്സേജ് ഞങ്ങൾക്ക് അയച്ചിരുന്നു. ഈ കൺഫർമേഷൻ മെസ്സേജിന് ഞങ്ങൾ ഓക്കെ പറഞ്ഞിരുന്നില്ല, അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പൈസയെല്ലാം കാർഡ് വഴിയൊക്കെ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അവരൊരു കൺഫർമേഷൻ മെസ്സേജ് നമ്മൾക്ക് അയക്കും. ആ മെസ്സേജ് നമ്മൾ കണ്ടില്ല എങ്കിൽ, ആ മെസ്സേജിന് നമ്മൾ ഓക്കെ കൊടുത്തില്ല എങ്കിൽ ടിക്കറ്റ് കൺഫേം ആവില്ല എന്ന് ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് അറിയുന്നത്. റെയിൽവേ സ്റ്റേഷൻ അല്ല, എയർപോർട്ടിൽ വെച്ചിട്ട് അവർ നിങ്ങളുടെ ടിക്കറ്റ് ഓക്കെ അല്ല, നിങ്ങളുടെ ടിക്കറ്റ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ കൈയും കാലും പിടിച്ചു ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു. നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുമാത്രമല്ല ഇനി ഇവിടെ തുടരാനായിട്ടുള്ള പൈസയും ഞങ്ങളുടെ കയ്യിലില്ല എന്നൊക്കെ ഞങ്ങളുള്ള കാര്യം തുറന്നു പറഞ്ഞപ്പോഴാണ്
ഇൻഡിഗോക്കാര് ഞങ്ങൾക്ക് എന്തൊക്കെയോ അവർ ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. കാരണം അടുത്ത ദിവസത്തേക്ക് ഇത് മാറ്റിയാൽ തന്നെ ഞങ്ങൾക്ക് അതുവരെ ഒക്കെ ബുദ്ധിമുട്ടാണ്, നാട്ടിൽ വന്നിട്ടും ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവർ എന്തോ ഭാഗ്യത്തിന് ടിക്കറ്റ് ഓക്കെ ആക്കി തന്നു. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്തി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് മുഹൂർത്തങ്ങളും ഒരുപാട് പാഠങ്ങളും ഒരുപാട് ആസ്വദിക്കുകയും ചെയ്ത ഒരു യാത്രയായിരുന്നു ശാന്തിനഗർ യാത്ര.